നീലയുടെ പ്രസ് റിപ്പോർട്ട് ഒരു ഫുൾ ഒരു ബ്ലൂ മയത്തിലുള്ള ഒരു വണ്ടി രാജകൊട്ടാരമാണ് മോനുസേ രാജകൊട്ടാരം നമ്മുടെ ബി ആർ എസിന്റെ ഇടിയുടെ രാജാവാണ് ഇരിക്കുന്നത് ചിന്നാടൻ്റെ കാലാപ്പനി പക്ഷേ നമ്മൾ ചിന്നാടൻ്റെ കാലാപ്പനി അല്ല റിവ്യൂ ചെയ്യാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ മച്ചാന്മാർ എല്ലാവർക്കും മോഗ്രോള കേസിൻ്റെ ഒരു കിടിലം വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൻ്റെ പുതിയ സെൻറ്ററിലാണ് നേരത്തെ വേറൊരിടത്ത് വെച്ചായിരുന്നു ഇവരുടെ വർക്കെല്ലാം നടന്നുകൊണ്ടിരുന്നത് അവിടെ നിന്ന് സ്ഥലം മാറി ഇപ്പോൾ ഈ ഒരു വലിയൊരു പ്രദേശത്തേക്ക് എത്തിയേക്കാണ് അവർ കുറേ ബസ്സുകളും കുറേ ചെറിയ വണ്ടികളും എല്ലാം കിടപ്പുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വണ്ടി നമ്മളിവിടെ നിന്ന് സെയിം ഇന്നത്തെ പിന്നെ കൊച്ചു വണ്ടി മലപ്പുറത്തിൻ്റെ മണ്ണിലെ ഒരു പുത്തൻ താരോദയമായ മൈലാഞ്ചിയുടെ വണ്ടി ഇന്ന് ഇവിടെ നിന്ന് പണി കഴിഞ്ഞ് ഇറങ്ങുകയാണ് അപ്പം അതിൻ്റെ അവസാനവട്ട ക്ലിയർ അടിക്കലും അതിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ് ബി ആർ എസിൻ്റെ ഒരു ആറ്റമൈറ്റം ഒരു വർക്ക് ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ കാണാം അതുമാത്രമല്ല വണ്ടിയുടെ ക്ലിയർ അടിച്ചതിനൊരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വച്ചാൽ മറേ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ബാക്കി ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ വച്ചാമാരെ എല്ലാവർക്കും ഈ നമ്മുടെ മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ഒരു പുതിയ ഒരു കിടിലൻ വീടിലേക്ക് സ്വാഗതം Losing time, I'm fading fast I just wanna make it last Try to let go of the past I close my eyes, embrace the blast Sleepless nights and headache stack Restlessness to hell and back What's my purpose, what do I grab? A slippery surface, a heart attack And sometimes you just gotta believe There's something that'll give you relief There's something that'll have what you need What you need We're broken, it's tragic We're not all elastic But maybe there's magic Believe you could have it And I know of sadness The anxious and panic The infinite vastness Of all that is blackness മച്ചാമാരെ നമ്മൾ കുറേ ദിവസങ്ങളുണ്ട് ഡെലിവറി ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഡെലിവറി ബ്ലോഗ്സിനാണ് കൂടുതലായിട്ട് ഇടുന്നത് അതിനുള്ള പ്രത്യേക ഒരു പ്രധാന കാരണം ഇതാണ് ഒരു വണ്ടി പണിക്ക് കയറ്റി അത് എന്ത് വർക്കാവട്ടെ സ്റ്റിക്കർ വർക്കാവട്ടെ അല്ലെങ്കിൽ ലൈറ്റ് വർക്കാവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട് മാറാനുള്ള ബോഡി വർക്ക്സ് വർക്ക് ആവട്ടെ എന്തും ആവട്ടെ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഓണേഴ്സ് വന്ന് വണ്ടി എടുക്കുമ്പോൾ അവരുടെ ഒരു ഫീല് ആ ഒരു എക്സ്പീരിയൻസ് അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇടുന്ന സന്തോഷം അത് എത്ര പറഞ്ഞാലും തീരാത്ത വേറൊരു ലെവല് ഫീലാണ് അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ടല്ല കുറച്ച് വണ്ടി ഡെലിവറി ആയിട്ട് പോകുന്നുണ്ട് പറ്റുമെങ്കിൽ ഡെലിവറി വ്ളോഗ് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വണ്ടിയാണ് നമ്മൾ മൈലാഞ്ചി എന്ന് പറഞ്ഞ വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത് ഈ വണ്ടി ഇപ്പം പണി കഴിഞ്ഞ് ഇന്ന് ഡെലിവറി ആയിട്ട് വണ്ടി ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫാത്തിമ ബോഡി വെക്സിന് നമ്മുടെ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാൽ ബോഡി നമ്മുടെ ഫാത്തിമ ബോഡി വെക്സിനെ കുന്നത്തുകാലിൻ്റെ അടുത്തുള്ള മണി വളർന്ന സ്ഥലത്ത് ഇപ്പോൾ അവർ തുടങ്ങിയ പുതിയ ഒരു തട്ടകമാണ് നേരെ ഇതിന് മുമ്പ് കുറച്ച് അപ്പുറത്തായിരുന്നു അവരുടെ തട്ടകം അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വിപുലമാക്കി ഒരു വലിയ ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ ഉള്ള ഒരു വലിയ വിശാലമായിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇവർ തട്ടകം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു വണ്ടി അപ്പോൾ നിങ്ങളതിൻ്റെ ബാഗിൽ കണ്ടപ്പോഴേ മനസ്സിലാവും മിന്നാമിനിന്ന് പോലെ പലതരം ലൈറ്റുകളുടെ വിസ്മയം തീർത്തിരിക്കുന്ന നമ്മുടെ ബി ആർ എസിൻ്റെ ഒരു അടിപൊളി വർക്കാണ് ഇപ്പോൾ ഫാത്തിമയിൽ നിന്ന് ഇറങ്ങുന്ന മിക്ക വണ്ടികളും ഇവിടെ ബി ആർ എസിൻ്റെ വർക്കുകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ബി ആർ എസിൻ്റെ ഒരു ഇഡിലം വർക്ക് എന്ന് തന്നെ പറയണം ആ ഒരു ഇതിലുള്ള വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ പെയിൻറ്റിങ് വർക്ക് ഒരു നീലയുടെ പ്രസ് റിപ്പോർട്ട് ഒരു ഫുൾ ഒരു ബ്ലൂ മയത്തിലുള്ള ഈ ഒരു വണ്ടി ഇവിടെ പെയിൻറ്റ് ചെയ്തിരിക്കും നമ്മുടെ ഫാത്തിമ ബോഡി വർക്ക്സ് ഇവിടെ തന്നെയാണ് ക്ലിയർ അടിച്ചതിൻ്റെ നമ്മുടെ കുറച്ച് ശകലം വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മച്ചാന്മാരെ വണ്ടി ഒരു രക്ഷയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല നിങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഒന്ന് നമ്മുടെ സാധാ ഈശാൻ്റെ വണ്ടി സാധാ വണ്ടിയായിരുന്നു ആ വണ്ടി ഫ്രണ്ടും ബാക്കും സെഡോണായിട്ട് വെട്ടി മാറ്റി നമ്മുടെ ഫാത്തിമ ബോഡി വർക്ക്സ് വണ്ടിക്ക് ഒരു പുതിയ ലുക്ക് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ബി ആർ എസിൻ്റെ ഒരു വർക്കും കൂടെ ആയപ്പം യാ മോനെ വേറെ ലെവൽ നമ്മൾ 49 സീറ്റർ ബസ്സിനോട് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ആ ഒരു ലെവൽ തന്നെ എൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് മുകളിൽ തന്നെ തുടങ്ങുമ്പോൾ നമുക്ക് കാണിച്ചേക്കും ആ ടോപ്പ് ലൈറ്റ് ടോപ്പ് ലൈറ്റ് തന്നെ നീല ഒരു നിയോൺ ലൈറ്റൊക്കെ സ്റ്റിപ്പൊക്കെ കൊടുത്ത് വണ്ടിക്ക് വേറൊരു ചെക്കനെ കിടിലായ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ തരംഗമായിക്കുന്ന പിക്സൽ വർക്ക്
നമ്മുടെ നെയിം ബോർഡിൽ പിക്സൽ വർക്ക് ആ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. മൈലാഞ്ചി എന്ന് അവിടെ ഒരു വൈറ്റ് ഒരു ബ്ലൂ മയത്തിലുള്ള ഒരു ഫോണ്ടും കൂടെ ആയപ്പോൾ വണ്ടിക്ക് അതിന് തിലകക്കുറി എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ വേറെ ലുക്കേക്കുണ്ട്. നേരെ താഴെ വരുമ്പോൾ ആ ഗ്ലാസ്സിൽ ചികുത്താൻ വണ്ടിക്ക് മൈലാഞ്ചി മൊഞ്ചുള്ള ചികുത്താൻ എന്ന് പറയുന്നത് പോലെ ചികുത്താനുള്ള എഡിഷൻ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ താഴേക്ക് വരുമ്പോൾ ആണ് മോനെ മാറ്റങ്ങൾ. ഇതുവരെ നമ്മൾ സാധാ വണ്ടി, ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലത്തെ വണ്ടി, പക്ഷേ ഇതിന് താഴോട്ടാണ് നമ്മളെ 49 സീറ്ററിലെ ടൂറിസ്റ്റ് ബസ്. എങ്ങനെയാണോ സെഡോൺ, അതാണ് എടുത്ത് പറയേണ്ടത്, സെഡോണാണ് മോനിസേ മോഡൽ. ആ ഒരു ലെവല് ഇവിടുന്ന് താഴേക്കാണ് തുടങ്ങുന്നത്. നമ്മളിവിടെ നേരെ താഴേക്ക് വരുമ്പം ആ ഒരു സെഡോണിൻ്റെ ഫുൾ ആ ഒരു മെയ് വഴക്കത്തോടെ തന്നെ, പിന്നെ എടുത്ത് പറഞ്ഞിട്ട് പെയിൻറ്റിങ്ങിൽ ക്ലിയർ അടിച്ചപ്പോൾ വണ്ടി കിട്ടിയത് തിളക്കും, അത് വേറെ ലെവലാണ്. ഇപ്പം ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ സെഡോണ് ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും ഒരു കുട്ടിക്കൊമ്പനെ പോലെ തോന്നിക്കുന്ന ആ ഒരു ഫീല്, അതാണ് മോനിസ് വേറെ ലെവൽ. ബി ആർ എസിൻ്റെ വർക്ക് നമ്മുടെ നിയോൺ സ്ട്രിപ്പ് ഇവിടുന്നേ തുടങ്ങി, ഈ ഗ്രില്ല് ഒരു റോസ് ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റും നമ്മുടെ മിന്നി മിന്നി കളിക്കുന്ന രണ്ട് മിന്നാമിന്നിങ് പോലത്തെ ഒരു യെല്ലോ കളറിലെ രണ്ട് നിയോൺ സ്ട്രിപ്പ്, അതുപോലെ തന്നെ ഫോഗ് ലൈറ്റിൽ ഒന്നും മിണ്ടാതെ നിശബ്ദനായി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യെല്ലോ സ്ട്രിപ്പ്, അതുപോലെ താഴെ വരുമ്പോൾ വീണ്ടും മിണ്ടാതെ അനങ്ങാതെ മിന്നാമിന്നിങ് പോലെ ഒന്നുമില്ല എപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റോസ് സ്ട്രിപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ വണ്ടിക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ കിട്ടുന്ന അഴക്, ഇവിടെ ഒരു 49 സീറ്റർ ഫീല്, വികാരം ആ ഒരു വികാരം തന്നെയാണ് ഇവിടെ വരുമ്പോഴും. അതുപോലെ ഇവിടെ നമുക്ക് അകത്തേക്ക് കാണാം നമ്മുടെ ക്യാബിനിൽ അവർ ചെയ്തേക്കുന്ന ഒരു ചിലന്തി സ്പൈഡറിനെ പോലത്തെ ഒരു ക്യാബിൻ വർക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാവരും ബ്ലൂമായി കാണും, നമ്മുടെ സ്റ്റിക്കർ വർക്ക് അല്ലെ വെളിയിലത്തെ ഗ്രാഫിക്സ് വർക്ക് പെയിൻറ് വർക്കാണേ, അകത്തുള്ള നമ്മുടെ ക്ലോത്ത് വർക്ക് ലൈറ്റ് വർക്ക് എല്ലാവരും ബ്ലൂമായാണ്. നമുക്ക് വണ്ടിക്ക് അങ്ങനെ അതൊന്നും കാണുമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ജസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്, പയ്യന്മാർക്ക് നിൽപ്പുണ്ട്. അപ്പോൾ സൈഡിലേക്ക് വരുമ്പോഴും ഗ്രാഫിക്സിനെ കുറിച്ചാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഗ്രാഫിക്സും ലൈറ്റും ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അവിടെ സ്മോക്കൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഇപ്പോൾ വണ്ടി ഇറങ്ങാനുള്ള ലാസ്റ്റിൽ വണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇതിലും എടുത്തു പറയേണ്ട കാര്യം ഒരു പെയിൻറ്റിങ് വർക്ക് തന്നെയാണ്. ഒരു ബ്ലൂ വൈറ്റ് ഒരു ബ്ലാക്ക് ഒരു ചെറിയ ഗ്രേ ആ ഒരു ഇതിൽ മൊത്തം കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ കുറവാണ്, ബാക്കിയെല്ലാം എരിച്ച് ബാക്കി കൂടുതലും വൈറ്റും ബ്ലാക്കുമാണ്. പക്ഷേ എരിച്ച് നിൽക്കുന്നത് പെട്ടെന്ന് കണ്ണിൽ പിടിക്കുന്നത് നമ്മുടെ ബ്ലൂ തന്നെയാണ്. കാണാൻ ഈ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും നമ്മുടെ കണ്ണിന് കാണുമ്പോഴുള്ള ആ ഒരു വികാരം അത് അത് വേറെ ലെവലാണ്. അതുപോലെ മറ്റു മാറും വെളിയിൽ നിന്ന് കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് അകത്ത് രാജകൊട്ടാരമാണ് മോനുസേ രാജകൊട്ടാരം. നമ്മുടെ ബി ആർ എസിൻ്റെ തല ആന്നൊക്കെ പറയാമല്ലോ കുട്ടി കൊമ്പനിൽ അവർ ഒരു 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 എന്താ പറയുക വേറെ ലെവലാക്കി ഒരു വിസ്മയം തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മുടെ താഴെ മിനിങ്ങും മിന്നാമിന്നിങ് എന്ന് പറയുന്നത് രണ്ട് ലൈറ്റ് മിന്നി മിന്നി കത്തുന്നുണ്ട് നമ്മുടെ താഴെ. ഒരു വൈറ്റും ഒരു ബ്ലൂവും, ബ്ലൂ വിട്ട് കളിയില്ലെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്താ ഇവിടെ ഒരു വൈറ്റ് ഒരു 2-3 എൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ വെച്ചിരിക്കുന്നത് അത് ക്യാമറയാണ്. ഇവിടെ ഫ്രണ്ട് മോണിറ്ററിൽ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ അതിൽ കാണുന്ന ബാക്കിലുള്ള ക്യാമറയാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ വണ്ടിയുടെ ലുക്ക് എന്താ പറയുക, നമ്മുടെ 49 സീറ്റിൽ സെഡോൺ ബാക്കിൽ കാണില്ല ആ ഒരു പൊക്കം നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു യൂ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ബാക്കിൽ ആ ഒരു ഒരു കട്ടിങ് വന്നപ്പോൾ വണ്ടിക്ക് നമ്മൾ 49 സീറ്റിൽ ടൂറിസ്റ്റ് കാണുന്നതല്ലേ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 49 സീറ്റിൽ ടൂറിസ്റ്റ് ബസ്സിന് മൊത്തം വികാരമാണ് പ്രകാശ്. അതുപോലെ കുട്ടി കൊമ്പം മാറി ഇപ്പോൾ ഫ്രണ്ടും ബാക്കും മാറി നമ്മുടെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൻ്റെ ഒരു ലോഗോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോനെ നമ്മുടെ ഇപ്പം തരംഗം തന്നെയാണ്. അതുപോലെ മോളിൽ ഫാത്തിമയുടെ ഒരു ചെറിയ ലോഗോ ഒരു ലോഗോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഫ്രണ്ടും ബാക്കും സെഡോൺ പോലെ മാറ്റി വെട്ടിയെടുത്തതാണ്. പിന്നെ നമുക്ക് രാത്രിയിൽ ഇതിൻ്റെ അഴകെന്ന് പറഞ്ഞാൽ ബി ആർ എസ് തന്നെയാണ്. പകല് നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് പെയിൻറ് വർക്ക് കൊണ്ട് ഫാത്തിമ രീതി വണ്ടിയെ തരംഗം സൃഷ്ടിച്ചപ്പോൾ രാത്രി ഇതിനെ കൂടുതൽ ഹരമാക്കുന്നത് നമ്മുടെ വണ്ടിക്കകത്തുള്ള ഇൻ്റീരിയർ ലൈറ്റ് സിസ്റ്റം തന്നെയാണ്. അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴേ ലൈറ്റ് സിസ്റ്റം അകത്തുള്ള ലൈറ്റ് ആവട്ടെ പുറത്തുള്ള ലൈറ്റ് ആവട്ടെ മൊത്തം ഒരു ലൈറ്റുകൾ കൊണ്ടുള്ള കളിയാണ്. അപ്പം വണ്ടിയുടെ ഔട്ട്സൈഡുള്ള കാര്യങ്ങളൊക്കെ അത്രയാണ്. നമുക്ക് ജസ്റ്റ് ഇന്ന് വണ്ടിയുടെ അകത്ത് കാണാം. വണ്ടിയുടെ അകം കയറി കാണുമ്പോഴും എടുത്തു പറയേണ്ട കാര്യം ബി ആർ എസിൻ്റെ വർക്കാണ്. അപ്പോൾ ബി ആർ എസിൻ്റെ വർക്ക് ആയതുകൊണ്ട് എന്നത്തെയും പോലെ ഒരു കിടിലും വർക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് വണ്ടിക്കകത്ത് കയറുമ്പം ഞാൻ വെളിയിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ മൊത്തം ഒരു ബ്ലൂ മയമാണ്. ലൈറ്റുകൾ കൊണ്ട് നമ്മുടെ ക്ലോത്തിൽ നിന്ന് തുടങ്ങുന്നതിന് മൊത്തം ഒരു ബ്ലൂ മയമാണ്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഫോർവേഡ് ലൈസർ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണിൽ അയ്യോ എൻ്റെ കണ്ണടിച്ചു പോയി ഗൈസ്. അപ്പോൾ മൊത്തം ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ നമ്മളെ വെളിയിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൂ മയമാണ്. മൊത്തം സ്മോക്കൊക്കെ ഇട്ടിട്ട് എന്നെ കാണാമോ എന്തോ എനിക്കറിഞ്ഞു ഇവിടെ. അപ്പം നമ്മളെ ഫിഷ് ലൈറ്റുകളാണ് സ്മോക്ക് അടിക്കുന്നുണ്ട് ഗൈസ്. ഉള്ള സ്മോക്ക് പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും സ്മോക്ക് അടിച്ച് നമ്മളെ കൊല്ലുന്നേ അയ്യോ. അപ്പം ബാക്കിൽ വരുമ്പം നമ്മളെ ദാ ഇരിക്കുന്നു രാജകുമാർ അയ്യോ എന്നെ കണ്ടുപിടി അയ്യോ അയ്യോ അയ്യോ. അപ്പോൾ നമ്മൾ ബാക്കിൽ വരുമ്പം ഈ ക്യാബിൻ നമ്മുടെ ഇടിയുടെ രാജാവാണ് ഈ ഇരിക്കുന്നത് ക്യാബിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ അതും ഒരു
നിയോൺ ലൈറ്റുകൾ കൊടുത്തപ്പോൾ വണ്ടിക്കകത്ത് ഒരു പ്രീമിയം ബ്രാൻഡ് ലുക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇപ്പം വണ്ടികളിലൊക്കെ ലുക്ക് കൊടുക്കുന്ന സംഭവമാണ്. ഇതുപോലത്തെ ക്യാബിനൊക്കെ നിയോൺ സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ള ഒരു അഴക്. അപ്പം വണ്ടിക്ക് പ്രീമിയം ബ്രാൻഡ് ലുക്ക് കൊടുക്കുന്നു. വണ്ടിക്കകത്തൊരു ലുക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഇതുപോലത്തെ നിയോണിൻ്റെ വർക്കുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴയകാലത്ത് രാജാക്കന്മാരുടെ വണ്ടികളിൽ വിസ്മയം തീർത്തിരുന്ന മാജിക് ബോളും ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കറയും കളിക്കുന്ന നമ്മളെ സെർക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫോർഹെഡിൻ്റെ ഒരു ലൈസർ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതിലും പച്ച ഉണ്ടെങ്കിലും നീലയുടെ ഒരു പ്രസരിപ്പ് ഇനി കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. അതിൽ തന്നെ ഫ്രണ്ട് ക്യാബിനിലും ഒരു മാറ്റവുമില്ല, കിടലം തന്നെയാണ്. ഓച്ചമ്മ നമ്മളിപ്പം വണ്ടിയുടെ ഫ്രണ്ടിലായിരിക്കുന്നത്, നമ്മുടെ സൈഡ് സീറ്റിൽ ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പോൾ അതാ ഇതാണ് ക്യാബിൻ. ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രീമിയം ലുക്കാണ് ഈ ഒരു ക്യാബിന് അവർ കൊടുത്തേക്കുന്നത്. നമ്മുടെ BRS ഒരു സെറ്റ് വർക്ക്, അത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. മൊത്തം ഇടിമുഴക്കം കൊണ്ട് തരംഗം സൃഷ്ടിക്കുന്ന രാജാക്കന്മാരാണ് നമ്മുടെ BRS സെറ്റ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം BRS ആ ഒരു സെറ്റ് വർക്ക് അത് രക്ഷയില്ല, അത് എടുത്ത് തന്നെ പറയണം. കാരണം കുട്ടി കൊമ്പന്മാരിൽ വിസ്മയം തീർത്തിരിക്കുകയാണ് അവർ. നമ്മൾ പ്രത്യേകിച്ച് ഈ ഫാത്തിമയിൽ നിന്ന് ഇറങ്ങുന്ന മിക്ക വണ്ടികളും BRS തന്നെ വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സെറ്റ് വർക്കിൻ്റെ എല്ലാം ഇടിമുഴക്കം കൊണ്ട് തരംഗം സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ഒരു മൈലാഞ്ചി ഹോളിഡേസിൽ കിടക്കുന്ന ചികുത്താനടിച്ച്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. മൈലാഞ്ചി മുഞ്ചുള്ള ചികുത്താഞ്ചി മുഞ്ചുള്ള ചികുത്താൻ്റെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ ക്രൂ മെമ്പേഴ്സെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടാം. പേര് പറഞ്ഞു. വണ്ടിയുടെ മാനേജർ എല്ലാം ഉച്ചാടാ. ഈ വണ്ടി കണ്ടപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ്? വണ്ടി ഉഷാറാണ്. ആണ്, കാരണം മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പം ഇതൊരു ബോഡി കാസ്റ്റിൻ്റെ പണിയെ കഴിഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഫണ്ട് കാണുമ്പോൾ ഇപ്പം കാണുമ്പോൾ എന്ത് തോന്നുന്നു? വണ്ടി ഉഷാറായിട്ടുണ്ട്. എന്തായാലും നമ്മൾ നിശാദക്കാരോടായാലും അതിൻ്റെ നന്ദി നമ്മൾ രൂപപ്പെടുത്തുന്നു. ആണ്, അത്രയും നമുക്ക് BRS ആയാലും വേണ്ട പോലെ എന്തെങ്കിലും ചെയ്തെന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിന് മുമ്പ് നേരത്തെ സാധാ ഒരു മോഡലായിരുന്നല്ലോ, അപ്പോൾ ചെയ്ത് വരുമ്പോൾ ഇത്രയ്ക്ക് കയറുമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ഉഷാറായിട്ടുണ്ട്. ആയിട്ട് അപ്പോൾ നമ്മുടെ ഒരു മഞ്ചൻ ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടാ പേര് പറഞ്ഞു? എൻ്റെ പേര് ഷെഫീർ. ഷെഫീർ രണ്ട് ഉഷാറായിട്ടുണ്ട്. എന്താ പറയുക, അപ്പം നിങ്ങളിപ്പോൾ മലപ്പുറത്തിൻ്റെ നാട്ടിൽ അവിടേക്ക് ഇപ്പോൾ വണ്ടികൾ കുറവല്ലേ? ഇതുപോലത്തെ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ടോ നമ്മുടെ ചെക്കൻ? എല്ലാവരും വെയിറ്റിംഗ് ആണ് അവിടെ, കട്ട വെയിറ്റിംഗ് ആണ്. വണ്ടിയാണ് എത്താൻ വേണ്ടി കാട്ടിട്ട്. ഈ മൈലാഞ്ചി എന്നുള്ള കോൺസെപ്റ്റ്, ഈ ഒരു പേരെങ്ങനെ വന്നെന്ന് അറിയാമോ? ഇത് നമുക്ക് ട്രാവലറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓൾറെഡി ആ പേരായിട്ട്. അപ്പോൾ ഇതിൻ്റെ എഡിഷൻ ചെയ്യുമോ? ചികുത്ത നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇട്ടതാണ്. എല്ലാവരും കൂടെ ആലോചിച്ചിട്ടോ? എല്ലാവരും വണ്ടി പ്രാന്തം വരണം. കുറേ പേരുണ്ടല്ലേ വണ്ടിയിൽ. ഓ, പിന്നെ ഇതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ എങ്ങനെയാ? ഡിസൈനൊക്കെ നമുക്ക് നിശാദക്ക റെഡി ആക്കി തന്നെയാണ്. നിങ്ങൾക്ക് വണ്ടി എടുത്തു തന്ന് നിങ്ങൾ എടുത്താണോ വണ്ടി? ഇവിടെ നമ്മൾ ഇവിടുന്നതിന് എടുത്ത, അത് നിശാദാക്കാൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ വണ്ടി. ഓ, നിശാദാക്ക എടുത്തത്? കാരണം ഇല്ല, KL 01 രജിസ്ട്രേഷൻ നമ്പർ അതാ ചോദിച്ചത്. അത് നിശാദാക്കാൻ്റെ കെയർ ഓഫിൽ വന്ന് എടുത്തതാണ്. ഓ ഓ, അപ്പോൾ മൊത്തത്തിൽ ഫാത്തിമയുടെ ഫാത്തിമയാണ് നമുക്ക് ഇതിങ്ങനെ ആക്കി തന്നുള്ളേ. അപ്പോൾ വണ്ടിയുടെ ഫുൾ വർക്കൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ഉഷാറാണ്. കാരണം നമ്മളിപ്പോൾ ഇപ്പം വണ്ടി ഡെലിവറി ചെയ്യുമ്പം വീടെടുക്കുമ്പോഴേ പ്രത്യേകിച്ച് ഇതുപോലെ എക്സ്പീരിയൻസ് നിങ്ങളെ മുഖത്തൊക്കെ കാണാൻ സന്തോഷം, കാണാൻ നമുക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ നമ്മൾ വണ്ടി ഈ വണ്ടിയെ കുറിച്ചും ഇവിടെ ചെയ്ത വർക്കിനെ കുറിച്ചും BRS വർക്കിനെ കുറിച്ചൊക്കെ ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ എനിവേ ചേട്ടാ, മലപ്പുറത്തിൻ്റെ മണ്ണിൽ ചെക്കൻ ഒരു തരംഗമാവട്ടെ അല്ലേ? അതാണ് ഇപ്പോൾ പറയുന്നത്. പോച്ചാമാരെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ബോയ് ഫുള്ളെല്ലാം കണ്ടെന്ന് തോന്നുന്നു. ഇപ്പം വണ്ടി എല്ലാവരും ഇവിടെ പണികളായിട്ടൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ ബ്രോക്കറുണ്ണി നാളെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ
നമ്മളെ സെക്കൻഡ് അവിടെ കൊണ്ടിട്ട് കഴുകിയിട്ട് നമ്മളെ ബ്രോക്കോൾ ഉണ്ണി വണ്ടി കാണാൻ വന്നിരിക്കുന്നു. നമ്മുടെ മൈലാഞ്ചി വണ്ടി കാണുമ്പോൾ എങ്ങനെയുണ്ട്? അതിന്റെ പ്രവേശന കാട്ടി സൂപ്പറാണ്, സൂപ്പറാണ്, സൂപ്പറാണ്. നേരത്തെ ഓർമ്മ പഠിച്ചു വെച്ച ഡയലോഗ്, നേരത്തെ പഠിച്ചു വെച്ച ഡയലോഗ് എന്തായാലും മറന്നു. എന്നാലും വണ്ടിയെ കുറിച്ച് മാസം ഡയലോഗ് പറ വണ്ടി മരണമാസമാണ്, മരണമാസമാണ്. ഒരു രക്ഷയില്ല വണ്ടി. ഇവിടെ കട്ട ചെങ്കായിട്ട് ഫാത്തിമയുടെ ഉണ്ണിച്ചേട്ടൻ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാന്നുണ്ട്. അതുവഴി മുങ്ങിയ മുള്ളിയാണ്, ഇപ്പഴാണ് കണ്ടുകിട്ടേ വരുന്നുണ്ട്. ടെറർ അപ്പോ ഒരു മിനിറ്റ് ചേട്ടാ, വിഷാദൊക്കെ സ്വന്തം. വണ്ടിയുടെ എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം. നമ്മുടെ മൈലാഞ്ചിന്റെ ക്രൂസ് എന്ത് പറയുന്ന വണ്ടിയെ കുറിച്ച്? അടിപൊളി. അപ്പോ ശരി ചേട്ടാ, നമ്മൾ അങ്ങോട്ട് വിട്ടോ. ബാക്കിയുള്ളവരെ കൂടി മെസ്സിനാണോ പേരോ? ബിനീഷ്. ബിനീഷ്, നമ്മുടെ വണ്ടിയുടെ മിനിമെസ്, വണ്ടിയുടെ ഐ, വണ്ടിയുടെ ഫുൾ വർക്ക് ചെയ്താണ്. പേര് പേര് ബിനീഷ് അല്ലേ? വണ്ടി വർക്ക് എല്ലാം കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടമായല്ലോ. നിങ്ങൾ ചെയ്തു തന്നപ്പോ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഇഷ്ടമായില്ലേ? പിന്നെ അല്ലേ, അതാണ് പണികളൊക്കെ ചേട്ടാ. അപ്പൊ ഇവിടെ ചെറിയ അവസാനം തൊട്ട് ചെറിയ മിനിക്ക് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. ആരെയോ പരിചയപ്പെടുത്തണമെന്ന് ഉണ്ണി ചേട്ടൻ പറയുന്നു. ആരെയോ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫാത്തിമയുടെ മാനേജർ ചേട്ടാ പേര് പറഞ്ഞു. ആനന്ദ്. ആനന്ദ്, എന്താ ചേട്ടാ ഇവിടെ വിളിച്ചേക്കണേ? വീട് എടുക്കും പറഞ്ഞു. ചേട്ടാ വണ്ടി, വണ്ടിയെ കുറിച്ച് പറ നമ്മളെ ഈ ഒരു മൈലാഞ്ചിന്റെ വണ്ടി അവിടെ ഇറങ്ങില്ലേ? പറ നാടൻ കൊണ്ടുതന്നെ പറയണേ. വിളിയാണ്. അപ്പൊ മച്ചാൻ പറയാം, ഈ വണ്ടിയുടെ ക്ലോത്ത് ഒട്ടിച്ച ഇന്ത്യയിലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത ചേട്ടൻ പറയാണ്. ചേട്ടാ എന്ന് പേര് പറഞ്ഞു? പേര് വിഷ്ണു. വിഷ്ണു, വണ്ടിയുടെ ക്ലോത്തിന്റെ ഒക്കെ പണി ചെയ്തല്ലേ? ക്ലോത്ത് ഒക്കെ പണി. വണ്ടി ഫ്രണ്ട് കണ്ടപ്പോ എങ്ങനെയൊക്കെ ഉണ്ട്? ആണ്. ഈ ഒരു വർക്കൊക്കെ ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഫീല്? ഒന്ന് കൊറേ ഇതായോ പണി ചെയ്തിട്ട്? കൊറേ വണ്ടികളായോ? കൊറേ വണ്ടികള്. ഇപ്പൊ ഈ ഒരു ചെറിയ വണ്ടിയിൽ ഇതുവരെ 49 സീറ്റിന്റെ സീറ്റ് കയറ്റുമ്പോ അതൊരു പണിയാണ് അല്ലേ? പണിയാണ്, സന്തോഷം. അത് മാത്രല്ല, അത് ഒക്ക ഒരു ഫിനിഷിംഗ് ഓടെ ചെയ്യാൻ വേണ്ടിട്ട് അത്ര കഷ്ടപ്പാടുണ്ടല്ലേ? അപ്പൊ ശരിയാണ്, ഇനിയും കാണാം. ഒരാളെ കൂടെ പരിചയപ്പെടുത്തണ്ട. ആരേട്ടാ? ഫാത്തിമയിലെ ഓളിഞ്ഞോളെന്നാണ് നമ്മുടെ ബ്രോക്കോൾ ഉണ്ണിക്കിട്ടം പറഞ്ഞ. ബ്രോക്കോൾ ഏട്ടൻ പറഞ്ഞ പിന്നെ മാറ്റില്ല. അവിടെ ഫാത്തിമ ബോഡിഗ്രാഫ്സിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. നമുക്ക് ഫാത്തിമ എന്ന് വെച്ചാണ് ചേട്ടാ, നമുക്കിപ്പോ ഒരു വണ്ടി ഇറങ്ങാൻ സന്തോഷമാണ്. നമ്മളെ ഒരു വണ്ടി കേരളത്തിലോട്ട് ഇറങ്ങാൻ പോകാം. ഇനിയും വണ്ടികൾ ഇറങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ് നമ്മൾ. ഇനി വണ്ടികളുണ്ട്, സസ്പെൻസ് ഉണ്ട്, ഇനി ഉണ്ട് ഒരുപാട്. ഇതൊന്നും ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമല്ലേ? ഇനി ഉണ്ട് സസ്പെൻസ് മാത്രം. ഇവിടെ ഓണേഴ്സ് നമ്മുടെ നിഷാദൊക്കെ എല്ലാവരും ചേട്ടായി ശ്രീനാഥനെ കുറിച്ച് പറ നമ്മളെ മാമ്പിയേഷ്. മാമ്പിയെ കുറിച്ച് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പറയും. പറഞ്ഞോ മാമ്പിയാണ് ഇപ്പൊ വരാത്തതിൽ നമുക്ക് വിഷമമുണ്ട്. മാമ്പിയനോടെ ഇല്ല. എവിടെ പോയി? മാമ്പിയാണ് അക്കാഡമിന്റെ ഒരു പരിപാടി ആയിട്ട് മാമ്പിയാണ് പോയിരിക്കാണ്. മാമ്പിയാണ് ഇല്ലാത്ത നമുക്ക് ചെറിയ വിഷമമാണ്. നമ്മളെല്ലാ വണ്ടി ഇറങ്ങുമ്പോൾ മാമ്പിയനോട് ഉണ്ട് നമ്മുടെ കൂടെ. അല്ല എന്തിനാ അതിന് മാമ്പിയനോണ്ട്? മാമ്പിയാണ് ഇപ്പൊ വീഡിയോ കൂടെ വന്നായിരുന്നു, വണ്ടി എല്ലാം കാണിച്ചു കൊടുത്തു. വണ്ടി സൂപ്പർ ഇഷ്ടമാക്കി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ വിഷമത്തോടെ പറഞ്ഞത് വണ്ടി ഇപ്പോ അങ്ങനെ വരാൻ പറ്റിയില്ല എന്ന വിഷമം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയില് പാട്ടൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് വർക്ക് ഒരു പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാണ്. ഔട്ടൊക്കെ കൊള്ളാം അല്ലേ? ബി ആർ എസിന്റെ ഒരു കിടിൽ ഔട്ടാണ് വണ്ടി കിട്ടുകയെന്നെ.
അപ്പൊ മച്ചാൻ മാറേ, ഇന്നത്തെ ഈ ഒരു കിടിലൻ വീട് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോ ഇത് ഫാത്തിമ ബോഡിക്രാഫ്റ്റിന്റെ പുതിയൊരു തട്ടകമാണ്. നമ്മുടെ വീട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ വിശാലമായിട്ടുള്ള ഒരു തട്ടകം എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പ് ഒരു ചെറിയ ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം കുറേ വണ്ടികൾ, നമ്മളെ പ്രകാശി പോകുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതേ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ചെറിയ പ്രകാശ് എന്ന് പറയുന്നത് ഫാത്തിമ ബോഡിക്രാഫ്റ്റ് ഒരു രണ്ട് വലിയ ബസ്സുകൾ കിടപ്പുണ്ട്. ഒന്ന് ഇവിടുത്തെ ബസ്സും റിച്ചൂസിന്റെ ബസ്സുകളുടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വണ്ടികൾ, കുഞ്ഞു വണ്ടികൾ ഒരുപാട് കിടക്കുന്നുണ്ട് ഇവിടെ. ഒരുപാട് ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അവിടെ ബാക്കിൽ കുറെ വണ്ടികൾ അപ്പുറത്തൊക്കെ കിടക്കുന്നു. അപ്പം ഒരുപാട് വണ്ടികൾ ഇനി തിരുവനന്തപുരത്തിന്റെ മണ്ണില് അല്ല കേരളത്തിന് മൊത്തം മണ്ണ് തരംഗം സൃഷ്ടിക്കാൻ പോവാണ്. അപ്പോച്ചാൻ പറയുന്നത് ഈ ഒരു കിടിലൻ വീട് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്ന വീട് ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന സൈനിങ് ഫ്രം മൊഗ്രാളോ ഗൈസ്. ബൈ ബൈ.